പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മാത്രമായി ഞാൻ പോസ്റ്റ് ചെയ്തു. കുറച്ച് എസ് എം ഐ എം പ്രവർത്തകരുടെ അഭ്യർത്ഥന മൂലം ഞാനതൊരു റീലാക്കിയിട്ടു. തുടർന്ന് ഒരുപാട് ഹെയ്റ്റഡ് കമൻസ് വരും എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി തന്നെയാണ് ഞാനത് ഇട്ടത്. പക്ഷേ ആദ്യത്തെ ഒരു രണ്ട് ദിവസം ഹെയ്റ്റഡ് കമൻസിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ എസ് എം ഐ എം പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി രൂപത ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരുപാട് ക്രൈസ്തവരുണ്ടെന്ന് കൃത്യമായ ബോധം ഞങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങി. പ്രത്യേകിച്ച് കൂടുതൽ നല്ല നല്ല സപ്പോർട്ട് ചെയ്ത വാക്കുകൾ വന്നത് മാത്രമല്ല, ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തതും പോയതും എല്ലാം എഫ് ബിയിലാണ്. എനിക്ക് എഫ് ബിയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ല. പല അച്ഛന്മാരും ഷെയർ ചെയ്ത് ആ വീഡിയോ സ്പ്രെഡായി. ഓട്ടോമാറ്റിക്കലി ക്രൈസ്തവർ എവിടെയാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഒന്നാണെന്ന് കൃത്യമായി തെളിയിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് വന്നു. അതുപോലെ തന്നെ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്രൈസ്തവർ ഇത് നന്മയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഇത് ട്രൈ ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ഇത് കൂടുതൽ ഷെയർ ചെയ്തത് യുക്തിവാദി ഗ്രൂപ്പുകളിലും എത്തീസ്റ്റ് ഗ്രൂപ്പുകളിലുമാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്തിന് ഇഷ്ടംപോലെ മോശമായ പദങ്ങളും തെറികളും തന്നെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടായിട്ടുള്ള വാക്കുകൾ, ഒരുമാതിരിപ്പെട്ട എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത മലബാറിലുള്ള അച്ഛന്മാർ, സിസ്റ്റർമാർ, മറ്റ് ആളുകൾ ഇന്നിവിടെ വന്നപ്പോഴാണെങ്കിൽ പോലും ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് കൃത്യമായി ഞാൻ ഈ ചെയ്തത് നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ചെയ്തതൊരിക്കലും തെറ്റായിരിക്കുമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നോ ഞാൻ വിചാരിക്കില്ല. കാരണം എപ്പോഴും സഭയും സമൂഹവും സഭയ്ക്ക് വേണ്ടി എത്രത്തോളം നിലകൊള്ളുന്നു അത്രത്തോളം സഭയും കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ചെയ്തത് കൃത്യമായി ശരിയാണ്. അനുകൂലിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രതികൂലിച്ചവർക്ക് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ പ്രതികൂലിച്ചത്. പക്ഷേ അത് ഒരിക്കലും നിങ്ങളുടെ കുറ്റമായി ഞാൻ പറയില്ല. ദൈവമില്ല എന്നോ ദൈവവിശ്വാസമില്ല എന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങൾക്കിത് കുത്തിവെച്ച് തരുന്ന മറ്റുള്ളവരുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ ജീവിതമാണ് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. താങ്ക് യു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറയുകയുണ്ടായി, അതായത് ഇപ്പോൾ ഈ ഒരു കോളേജ് അമൽജ്യോതി കോളേജാണ്, വിദ്യാർത്ഥികൾ സമരം ചെയ്യണം, വിദ്യാർത്ഥികളുടെ റൈറ്റാണെന്ന് പറഞ്ഞു. എന്ന് എറണാകുളം മഹാരാജ് കോളേജ് വന്നപ്പോൾ സമൂഹത്തിന് അത് ഒരുപാട് മൂല്യങ്ങൾ നൽകിയിട്ടുള്ള സ്ഥാപനമാണ്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ ഇത് സത്യത്തിൽ ഇതൊരു എന്താ പറയുക, ഒരു പൊതുവായിട്ട് ഒരു മുതലെടുത്ത് വരുന്നു, അതല്ലെങ്കിൽ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇതുപോലെ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും, ഒബ്വിയസ്ലി 100%. കാരണം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ മാത്രമല്ല, കൃത്യമായിട്ട് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഏരിയയിൽ അമൽജ്യോതി പോലൊരു കോളേജ് വന്നതുകൊണ്ട് നഷ്ടമുണ്ടായ മറ്റു പല സമുദായത്തിൻ്റെയും പല കോളേജുകളുണ്ട്. ഈവൻ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു കോളേജിൽ കൃത്യം ഒരു മാസത്തിന് മുമ്പ് ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ പേര് ആത്മഹത്യ ചെയ്ത, കോളേജിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി. അവളുടെ ആ നമ്മുടെ മതസ്ഥയല്ല, ഒരു ഇതര മതസ്ഥയാണ്. പക്ഷേ അവിടെ ആ കുട്ടിക്ക് വേണ്ടി പ്രതിഷേധത്തിന് ഇറങ്ങുവാനോ ശക്തി ആർജിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ആരും ഒന്നിനും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കും അവിടെ ആരാണോ ഇറങ്ങാതിരുന്നത് അവർ തന്നെയാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നതും. പിന്നെ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ വീഡിയോസ്, കുട്ടികളുടെ പ്രതികരണ വാക്യങ്ങൾ, ഇവയിലെല്ലാം കൃത്യമായ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അവിടുത്തെ ക്രൈസ്തവർ ഇറങ്ങുന്നില്ല? അവർക്കിതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. എസ് എം ഐ എമ്മിലെ അംഗങ്ങൾ പലരും ഇതുപോലെ തന്നെ അവിടെ അമൽജ്യോതിയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ, ഞാൻ ചെയ്ത റിയാക്ഷൻ വീഡിയോയ്ക്ക് തുടർന്ന് അവർ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു, അവർ എന്നെ അനുകൂലിക്കുന്നു. കാരണം അവർക്കറിയാം അവിടെ എന്താണ് കൃത്യമായി നടക്കുന്നതെന്ന്. ഈ പല ഇഷ്യൂസ് അല്ലെ, ഈ യുവജനങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പല എന്താ പറയുക, ലഹരി മാഫിയകളാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ഈ ഓരോരോ ഇവർ യുവജനങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന പാലാരൂപത ഒന്ന്, മറിച്ച് ഇപ്പോൾ അതിൻ്റെ പാലാരൂപയുടെ അതിഥിയോടുകൂടെ തന്നെ ഉണ്ട്. ഈ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട പോകുന്ന വഴിയിലെല്ലാം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ വർദ്ധിച്ചു വരുന്നതായിട്ട് ഞങ്ങളുടെ തന്നെ പല രൂപതാ സമിതി മീറ്റിങ്ങുകളിലും പല മറ്റു പരിപാടികളിലും ഞങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ട്. കൃത്യമായിട്ടും അവിടെ ആ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുമുണ്ട്. ക്രൈസ്തവർക്കെതിരെ പോരാടി നിൽക്കുന്ന ഇവർക്ക് ഓരോരുത്തർക്കും കൃത്യമായി ആവശ്യമുള്ളത് ക്രിസ്ത്യാനികളെ മതം മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു ന്യൂസ് ചാനൽ റിപ്പോർട്ടിൻ്റെ താഴെ ഏതോ ഒരു അബ്ദുൾ എന്തോ ഒരു പേര്, അത് ഫേക്ക് അക്കൗണ്ട് ആണോ എങ്കിൽ എന്നുകൂടി എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ അതിൽ വന്ന വാർത്ത എന്ന് പുള്ളി ഇട്ടേക്കുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ, മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് പോരാടുന്ന തട്ടമിട്ട യുവതികൾക്ക് അഭിനന്ദനങ്ങൾ, ഇതുപോലെ കൂടെ നിൽക്കുന്ന മറ്റുള്ളവരെ കൂടി നമ്മുടെ കൂടെ കൂട്ടാം, അതായത് കൂടെ നിൽക്കുന്ന ക്രിസ്ത്യാനികളെ കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടാം, നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് പറഞ്ഞ മറുപടിയാണ് ലഭിച്ചത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് ലവ് ജിഹാദ്, കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി കറക്റ്റാണോ അല്ലയോ, എത്രത്തോളമാണ് അവരതിനു വേണ്ടി എതിരെ നിൽക്കുന്നത്, അത്രത്തോളം തന്നെ അത് ഫാക്റ്റ് ആണെന്ന് മനസ്സിലാകും. ഒരു യുവജനം എന്ന നിലയിൽ ലവ് ജിഹാദ് എന്ന ഒരു ആശയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കൃത്യം
കൃത്യമായും ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം കാഞ്ഞിരപ്പള്ളി രൂപതല യുവജനങ്ങൾക്കിടയിലൂടെ ക്രിസ്ത്യാനികളെ, ക്രിസ്ത്യാനികളായ സമൂഹത്തിൽ നല്ല വിലയും ഇതുമുള്ള കുട്ടികളെ തന്നെ നോട്ടമിട്ട് അവരെ തട്ടിക്കൊണ്ടു പോകാൻ, അല്ലെങ്കിൽ പ്രണയം നടിച്ചുകൊണ്ട് അവരെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടക്കുന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിലെ യുവജനങ്ങൾക്കിടയിൽ തന്നെ നടന്നതാണ്. ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനും ബാക്കി എക്സിക്യൂട്ടീവ് അംഗങ്ങളും എല്ലാവരും ചേർന്ന് കൃത്യമായ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് തട്ടിക്കൊണ്ടു പോയ ഒരു കുട്ടിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ഇടക്കുന്നത് തന്നെ കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൃത്യമായും ഇതുള്ളത് തന്നെയാണെന്നാണ് കൃത്യമായി അതിൻ്റെ ഉദാഹരണങ്ങളാണ്. പിന്നെ 32,000 കുട്ടികളുടെ എണ്ണമൊക്കെ അവർ പറയുന്നുണ്ട്, അതൊന്നും എത്രത്തോളം ഫാക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ കഴിഞ്ഞിടയിൽ നിന്നും ഒരു ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ എനിക്ക് കിട്ടി, ഇറാഖിൽ ഒരു 18 കുട്ടികളെ ഒരുമിച്ച് തറങ്കിലടച്ചേക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട്. ഇതെല്ലാം കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കടന്നുപോയവർ തന്നെയാണ്. ഇവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അംഗമായിരുന്നു ജസ്ന, ജസ്നയെ കാണാതെ പോയിട്ട് 5 വർഷമായി. ഈ കുട്ടിയും ഐ എസ് ഭീകരരുടെ കയ്യിൽ തന്നെയാണെന്ന് പറയപ്പെടുന്ന പലരുമുണ്ട്. കൃത്യമായ ബോധ്യമില്ലെങ്കിൽ കൂടി അതിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. കൃത്യമായും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പോലുള്ള ജിഹാദികളെല്ലാവരും ഈ ഇന്ന് ഈ റാലി നടക്കുന്നതിനിടയിൽ പോലും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് വരെ വിശ്വസിക്കാൻ സാധിക്കും. ഇപ്പോൾ അമൽജ്യോതി എന്ന് പറയുന്ന കോളേജിൽ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടാക്കണി, അവർക്ക് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഒരു ഇത് മുതലെടുക്കാൻ, ഇതിലൂടെ അവരത് പിടിച്ചെടുക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഫ്രെറ്റേണിറ്റി മൂവ്മെൻ്റ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഇടയിലേക്ക് അഴിച്ചുവിട്ട മറ്റു പല ആളുകളും കൂടിയാണ് ഇപ്പോൾ ആ സമരത്തിന് നിർത്തിപ്പോയ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. അവർ SFI-യും KSU-യും പോലുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളോട് പറഞ്ഞു വെച്ചിരുന്നത്, ഈ അവസരത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതുവഴി കോളേജ് ക്യാമ്പസിൽ കയറി പറ്റാം എന്നുള്ള മാർഗം വഴിയാണ്. അവർ നോക്കുമ്പോൾ ഇത്രയും അക്കാഡമിക്സിൽ പവറുള്ള ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ കയറി പറ്റുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ഒരു കോളേജ് ഒഴിച്ച് മറ്റ് ഒരുമാതിരിപ്പെട്ട കോളേജുകളിലോ സ്കൂളുകളിലോ ഒന്നും ഇത് അനുവദിക്കുന്നില്ല. അങ്ങനെ ചെന്നാൽ തന്നെ അവിടുന്ന് അവർക്ക് തിരിച്ചു കിട്ടുന്ന പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും അവർക്ക് എന്തായാലും സഭയോടും സമൂഹത്തിനോടും ഇവരെ ഇങ്ങനെയുള്ള കഴിവുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന മാനേജ്മെന്റ് സ്കൂളുകളിൽ കയറി പറ്റാത്തതിൻ്റെ വിഷമം അവർക്ക് കൃത്യമായിട്ടും ഉണ്ടാവും.